UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മാണിസികാപ്പൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് ധർണ നടത്തിയത്. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് 1,00,000 രൂപ വരെയുള്ള വായ്പകൾ എഴുതി തള്ളാൻ സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മാണിസികാപ്പൻ MLA ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി സിവിൽ സ്റ്റേഷൻ പടിക്കൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് MLA കുറ്റപ്പെടുത്തി. കോവിഡ് പ്രതിസന്ധി മൂലം ജനമാകെ ദുരിതത്തിലാണ്. സാധാരണക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. ഇതൊന്നും പരിഗണിക്കാതെ ജനദ്രോഹ നടപടികളുമായി സർക്കാരുകൾ രംഗത്ത് വന്നിരിക്കുന്നതിനെതിരെ ശക്തമായ ജനരോഷം ഉയരണം. വിദേശ രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായമടക്കം ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവ് എല്ലാ മേഖലകളെയും തകർത്തു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരും പിന്തുടരുന്നതെന്ന് മാണിസികാപ്പൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും ഇന്ന് ഈ ധർണാ സമരം നടക്കുകയാണ്. അധ്യക്ഷൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അന്യായമായി വില വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 100 രൂപയുടെ പെട്രോൾ വിൽക്കുമ്പോൾ അതിൽ 52 രൂപയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പോക്കറ്റിലേക്കാണ് വീഴുന്നത്. ആ 22 രൂപ സംസ്ഥാന സർക്കാരിന് കിട്ടുന്നതിൽ ഒരു 10 രൂപ ജനങ്ങൾക്കായി കുറച്ചു കൊടുക്കാൻ നോക്കിയാൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുവാൻ അത് കാരണമാകും. ഈ സംസ്ഥാന സർക്കാർ കിറ്റും പെൻഷനും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പൊ കിറ്റുമില്ല, പെൻഷനുമില്ല. ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാമോ ആ തരത്തിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യം. എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്ന് പറയാനുണ്ട്, 1,00,000 രൂപയിൽ താഴെയുള്ള മുഴുവൻ കടങ്ങളും കർഷകരുടെ ആയാലും മറ്റു വ്യവസായികളുടെ ആയാലും എഴുതിട്ടുള്ള ഈ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഈ സമരം ഇനിയും തുടരും. ഈ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ, മുട്ടിൽ മെർമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ, മറ്റ് പല കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്തുടനീളം 140 നിയോജക മണ്ഡലങ്ങളും ഇത്തരത്തിലുള്ള സമരപരിപാടി ഈ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MLA അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഇവിടുത്തെ പാവപ്പെട്ടവരെ, സാധാരണക്കാരെ മറന്നിരിക്കുന്നു. അവർക്ക് അവരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിറ്റ് കൊടുത്ത് പറ്റിച്ച് അധികാരത്തിൽ വന്നു എന്നതിന്റെ പേരിൽ ഇന്ന് ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് മറുഭാഗത്ത് നമുക്കറിയാം പെട്രോൾ, ഡീസൽ വില അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ വില ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് മുൻ UPA സർക്കാരാണ് ഇതിനെല്ലാം കാരണം എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എനിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശോധിക്കുവാനുള്ളത്, കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിക്കുന്നത് BJP ആണ്, ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. ആ BJP ഗവൺമെന്റിന് മുൻ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള സമയമുണ്ടായിരുന്നല്ലോ, വളരെയേറെ സമയമുണ്ട്. തിരുത്തിയില്ല, തിരുത്താതെ അവർ മുൻ ഗവൺമെന്റ് കുറ്റം പറയുക. കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു. AK ചന്ദ്രമോഹൻ, ബിജു പുന്നത്താനം, ജോർജ് പുളിങ്കാട്, റോയി മാത്യു എലിപുലിക്കാട്ട്, ജോഷി പുതുമന, CT രാജൻ, R പ്രേംജി, തോമസ് ഉഴുന്നാലിൽ, R സജീവ്, സന്തോഷ് കാവുകാട്ട്, ബിന്ദു സെബാസ്റ്റ്യൻ, ക്ലീറ്റസ് ഇഞ്ചിപ്പറമ്പിൽ, പ്രസാദ് ഉരുളികുന്നം, സന്തോഷ് കുര്യത്ത്, ടോം കോഴിക്കോട്, ടോമി പെരിയാത്ത്, MB കൃഷ്ണൻ നായർ, AS തോമസ് ഷൈൻ പാറയിൽ, ബാബു മുകാല, ബിബിൻ രാജ്, മത്തച്ഛൻ പുതിയടത്തിച്ചാലിൽ, ജോൺസി നോബിൾ, ജോഷി ജോഷുവ, ജെയിംസ് തടയനാട്ടിൽ, ഷോജി ഗോപി, ടോം നല്ലനിരപ്പേൽ, ജോസഫ് പുളിക്കൻ, ഷീലാബാബു, NB അപ്പച്ചൻ, സന്തോഷ് മണർകാട്, ജോഷി നെല്ലിക്കുന്നൽ, രാഹുൽ, ജോർജ് കുട്ടി ചൂരക്കൽ, ഗോപിനാഥൻ നായർ, തോമസ് കുട്ടി നെച്ചിക്കാട്ട്, രാജു കൊക്കോപ്പുഴ, റിജോ ജോസ് എടേട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. I4U News പാലാ.